Corona-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ 75 ജില്ലകൾ അടച്ചിടുമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ സംസ്ഥാനത്ത് ആശയ കുഴപ്പം. 7 ജില്ലകൾ അടച്ചിടുമെന്ന ആദ്യ സൂചന സംസ്ഥാന സർക്കാർ നിരാകരിച്ചിരുന്നെങ്കിലും വിശദീകരണത്തിൽ വ്യക്തതയില്ല. കാസർഗോഡ് പൂർണ്ണമായും അടച്ചിടുമെന്ന് ചീഫ് സെക്രട്ടറി പറയുമ്പോൾ അധിക നിയന്ത്രണം മാത്രമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. ആശയക്കുഴപ്പം നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. തിരുവനന്തപുരം, എറണാകുളം, പത്തനംതിട്ട, കാസർഗോഡ്, മലപ്പുറം, കണ്ണൂർ, കോട്ടയം എന്നീ ജില്ലകൾ അടച്ചിടുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുടർന്നുള്ള ആദ്യ സൂചന. എന്നാൽ സംസ്ഥാനത്ത് 9 ജില്ലകളാണ് COVID-19 ബാധിതമെന്നും കാസർഗോഡ് അടച്ചിടുമെന്നും ചീഫ് സെക്രട്ടറി ടോം ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഫുള്ളായിട്ട് ഒരു ക്ലാം ഡൗൺ ചെയ്യാനായിട്ട്, ലോക്ക്ഡൗൺ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഇന്ന് ഉച്ചയോടുകൂടി കാസർഗോഡ് ജില്ലാ കലക്ടർക്ക്, പോലീസ് മേധാവിക്ക്, DGPക്ക് അത് കൊടുത്തിട്ടുണ്ട്. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരു ജില്ലയിലും പുതുതായി ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പരിഭ്രാന്തി വേണ്ടതില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു. ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കയാണല്ലോ യഥാർത്ഥത്തിൽ ആളുകളെ സംബന്ധിച്ചുള്ളത്. അത്തരം ആശങ്കയ്ക്കൊന്നും ഒരു അടിസ്ഥാനമില്ലെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയം കേന്ദ്രം പുറത്തിറക്കിയ 75 COVID-19 ജില്ലകളുടെ പട്ടികയിൽ സംസ്ഥാനത്തെ 10 ജില്ലകളാണ് ഇടം പിടിച്ചത്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മാത്രമാണ് നിലവിൽ രോഗബാധിതരില്ലാത്തത്. 24 തിരുവനന്തപുരം.